السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعظنا أنظرنا أدركنا يا رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس آني. وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا ذي الخلق كلهم. رحم الرحيم يا الملك الجبار يا الله من فضل كنت رحمة للعالمين أشرف الخلق وبابا سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون نی پرت پٹ صالحികൾക്കും ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിച്ച അഹ്ലു സുന്നയുടെ സംഘാടകർ ഇതിനോട് സഹായിച്ചവർ സഹകരിച്ചവർ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ ബായാറു സ്വലാത്തിലും എൻ്റെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ കടമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്‌ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദർജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ ശ്രോതാക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കള്, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, സുദീർഘമായി പ്രസംഗിക്കുന്നില്ല. വളരെ ശ്രേഷ്ഠമായ
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബർക്കത്ത് കൊണ്ട് ദ്വാരക്കുകയും അല്ലാഹുവിന്റെ മാസം എന്ന നിലക്ക് പരിചയപ്പെടുത്തുകയും വറജബുൻ ഷഹ്റുല്ലാഹ് എന്ന് പറഞ്ഞ മഹനീയ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിയാണ് ഈ കട്ടപ്പാടിയിൽ നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ രണ്ടാം വാർഷിക മഹാസമ്മേളനത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹുവെ, നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ധാരാളം ആളുകൾ ഇന്നും വിദേശത്തുനിന്ന് ഗൾഫ് നാട്ടിൽ മരണപ്പെട്ട് മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ശ്രമത്തിലാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും വിളിച്ചു പറഞ്ഞ എത്രയോ നമ്മുടെ സ്നേഹികൾ ഈ അടുത്തും മറ്റുമായി മൺമറഞ്ഞ് അർഹമുർ റഹീമായ അല്ലാഹ് മരണപ്പെട്ട് ഖബറ് സന്തോഷത്തിലാക്കണം റഹ്മാനെ. റജബ് മാസം ദുആക്ക് ഇജാബത്തുള്ള മാസമാണ്. അഅമാലുകൾക്ക് പ്രത്യേകം ഖബൂലിയത്ത് ഖബൂലുള്ള മഹനീയ മാസമാണ്, സ്വീകാര്യതയുള്ള മാസമാണ്. തങ്ങൾ ബർക്കത്ത് കൊണ്ട് ദ്വാരുന്ന വലിയ ബർക്കത്തുള്ള മാസമാണ്. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച സൂറത്തുൽ ഇസ്റാഇൽ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഖുർആൻ ബഹുമാനം പറഞ്ഞ തങ്ങളുടെ ശാരീരികമായ മിഅ്റാജ് നടന്ന, അത് സ്വപ്ന മിഅ്റാജ് അല്ല, ശാരീരിക മിഅ്റാജ് തന്നെയാണ്. ഇമാം റാസി ഉൾപ്പെടെയുള്ള മഹാന്മാർ ബി അബ്ദിഹി ആയത്തിലുള്ള അബ്ദ് വെറും റൂഹിന് ആത്മാവിന് മാത്രം അബ്ദ് എന്ന് പറയൂല, റൂഹും ജസദും ശരീരവും ആത്മാവും കൂടിയതിനെ അബ്ദ് എന്ന് പറയുകയുള്ളൂ. അതുകൊണ്ട് ഇത് തങ്ങളുടെ ശാരീരിക മിഅ്റാജ് തന്നെയാണ്, സ്വപ്ന മിഅ്റാജ് അല്ല എന്ന നിലക്ക് സ്ഥിരീകരിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ. ആ തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച മുസ്ലിം ഉമ്മത്തിന് വലിയ ഗിഫ്റ്റായിട്ട് സമ്മാനമായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ പരിശുദ്ധമായ അഞ്ച് വക്ത നമസ്കാരം, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, മുഅ്മിനീങ്ങളുടെ മേലിൽ സമയം നിർണയിക്കപ്പെട്ട ഫർളാണ് അഞ്ച് വക്ത നമസ്കാരം എന്ന് ഖുർആൻ പറയുമ്പോൾ, അഴമാലുകളിൽ ഏറ്റവും ബഹുമാനമുള്ള അമൽ ഏതാണ് തങ്ങളെ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ മറുപടി, ടൈമായി കഴിഞ്ഞാൽ, സമയമെത്തിയാൽ ആ സമയത്തിന്റെ വാങ്ക് കൊടുത്ത ഉടനെയുള്ള നിസ്കാരമാണ് അള്ളാഹുവിങ്കൽ വലിയ ബഹുമാനമുള്ള മഹത്തായ അമലെന്ന് തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ, ആ നിസ്കാരം അൽ ഫർഖു ബൈനൽ മുസ്ലിമി വൽ കാഫിരി അസ്വല, മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള ബാഹ്യമായ വ്യത്യാസം അത് നിസ്കാരമാണ്. മുസ്ലിം നിസ്കരിക്കുന്നു, അവിശ്വാസി നിസ്കരിക്കുന്നില്ല. അങ്ങനെയുള്ള വളരെ ശ്രേഷ്ഠമായ നിസ്കാരം ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയ മഹനീയ മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. ഇനി റജബിന് എന്ത് മഹത്വം വേണം? റജബുൻ ഷഹ്റുല്ലാ, അല്ലാഹുവിന്റെ മാസം എന്നാണ് തങ്ങൾ പരിചയപ്പെടുത്തിയത്. അങ്ങനെയുള്ള വലിയ മാസത്തിലെ
ആദ്യത്തെ വെള്ളിയാഴ്ച വലിയ ശ്രേഷ്ഠമായ രണ്ട് മാസങ്ങളെ, അതെ വിശുദ്ധ ശഅബാനും ആ ശഅബാനിനോട് അനുബന്ധിച്ചുള്ള പവിത്രമായ റമളാനു ഷരീഫും അതിനെ സ്വീകരിക്കാൻ തങ്ങൾ ബർക്കത്ത് കൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വ ശഅബാൻ എന്ന് തങ്ങൾ ബർക്കത്ത് കൊണ്ട് ദ്വാരന്ന് വലിയ ബഹുമാനമുള്ള മാസങ്ങളെ സ്വീകരിക്കാൻ വിശ്വാസി ജനങ്ങൾ കറകളഞ്ഞ നിഷ്കളങ്കമായ ശുദ്ധമായ മനസ്സോടെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന മഹനീയ മാസമാണ് റജബ് മാസം. ആ റജബ് മാസത്തിലാണ് ഈ ഉടുപ്പി ഭാഗത്തെ കട്ടപ്പാടിയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഇവിടെ നടത്തി വരുന്ന നാര്യസ്വലാത്തിന്റെ സ്വലാത്ത് മജ്ലിസിന്റെ രണ്ടാമത്തെ വാർഷികം സംഘടിപ്പിച്ച് ഇവിടെ സമ്മേളിച്ചു. അൽഹംദുലില്ലാ, സ്വലാത്തിന്റെ സദസ്സുകൾ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ബായാറിൽ സ്വലാത്ത് നടന്നപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ 10,000,000 ആളുകൾ, ലക്ഷങ്ങളായ ആളുകൾ മാസാമാസം ബായാറിലേക്ക് ഒഴുകിയെത്തുമ്പോൾ വലിയ വലിയ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് വലിയ വലിയ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത് ഒരു ശ്വാസത്തിന്റെ മിടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ മയ്യത്ത് പോലെ താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്ന രോഗികൾ ഉൾപ്പെടെ ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കാഴ്ചയില്ലാത്തവർക്ക് അള്ളാഹു കാഴ്ച നൽകിയിട്ട്, സംസാരിക്കാത്തവർ അള്ളാഹു സംസാരിപ്പിച്ചിട്ട്, നടക്കാത്തവർ അള്ളാഹു നടത്തിയിട്ട്, കൈകാലുകളടക്കം മാറ്റിവെക്കാനും മുറിച്ചു മാറ്റാനും മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും പറഞ്ഞിട്ട് മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ 10, 25, 30 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് മക്കൾ ഉണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവില്ല എന്ന് വേദനിക്കുന്ന കൽബുമായി റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ പ്രതീക്ഷിച്ച് സ്വലാത്ത് മജ്ലിസിൽ വന്നെത്തിയിട്ട് ആയിരങ്ങൾക്ക് 10,000 ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മക്കളെ നൽകിയ ഇതുപോലുള്ള 1,000 വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്തിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നു, ബായാർ സ്വലാത്ത് പോലെ തന്നെ സാധുവായ എന്റെ ജന്മനാട്ടിൽ, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ബായാർ സ്വലാത്ത് പോലെ തന്നെ ജനനിബിഡമായി 10,000 ഒരുമിച്ച് കൂടിയിട്ട് അവിടെയും ആംബുലൻസിലടക്കം ജനങ്ങൾ വന്നെത്തുമ്പോൾ ഇതൊരു ബായാറിലെയോ കാടാമ്പുഴ ജാറത്തുങ്ങലിലെയോ മാത്രം സ്വലാത്തിന്റെ മഹത്വം അല്ല, ലോകത്ത് എവിടെയെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ മജ്ലിസുകൾ നടക്കുന്നോ ആ മജ്ലിസുകളിലെല്ലാം ഇതുപോലുള്ള വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പറയാനുണ്ടാകും. പക്ഷേ ഞാൻ ബായാറും കാടാമ്പുഴ ജാറത്തുങ്ങലും പറയുന്നത് എനിക്ക് എന്റെ ജീവിതത്തിലുള്ള നേർക്കുനേരെയുള്ള അനുഭവങ്ങളാണ്. വഅമ്മാ ബിനഅമതി റബ്ബിക വഹദ്ദിസ് എന്ന നിലക്ക്, അതെ ശുക്റുൽ മുൻഅമി വാജിബുൻ എന്ന നിലക്ക് ഞാൻ എങ്ങനെ പറയാണ്? എന്നാൽ മുസ്ലിമീങ്ങളെ, നിങ്ങൾക്കറിയോ പരിശുദ്ധരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരാളെ സ്വലാത്ത് ചൊല്ലിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഅ്മിനീങ്ങളുടെ മേലിൽ സമയം നിർണയിക്കപ്പെട്ട ഫർളാണ് 5 വഖത്ത് നിസ്കാരം എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അഅമാലുകളിൽ മഹത്വമുള്ള അമലേതാണെന്ന് തങ്ങളോട് ചോദിച്ചപ്പോൾ വാങ്ങിക്കൊടുത്ത ഉടനെയുള്ള സമയത്തിന്റെ ടൈമിന്റെ തുടക്കത്തിലുള്ള നിസ്കാരമാണെന്ന് പറഞ്ഞില്ലേ? എന്നാൽ ഈ നിസ്കാരം അതേ മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള ബാഹ്യമായ വ്യത്യാസം നിസ്കാരമാണെന്ന് പറഞ്ഞില്ലേ? പരലോകത്ത് ആദ്യമായിട്ട് വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെ സംബന്ധിച്ചാണെന്ന് പറഞ്ഞില്ലേ? എന്നാൽ ഈ നിസ്കാരം ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് നമുക്ക് പറയാം ഇത്തോഅതുല്യംരിഹി, അല്ലാഹുക്ക് വഴിപ്പെടുന്ന ആളെന്ന് പറയാം. ഇസ്ലാമിന്റെ 5 കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഹജ്ജ് ഇല്ലയോ? ആ ഹജ്ജ് നിർവഹിച്ചാലും ഇതുപോലെ ഇത്തോഅതുല്യംരിഹി, അല്ലാഹുക്ക് വഴിപ്പെടുന്ന ആളെന്ന് പറയാം.
നോമ്പനുഷ്ഠിച്ച ആളുകളെ പറ്റിയും അങ്ങനെ പറയാം. സകാത്ത് കൊടുക്കുന്ന ആളുകളെ പറ്റിയും ഇത്തഅത്തുൽ അംരിഹി അല്ലാഹുക്ക് വഴിപ്പെടുന്ന ആളെന്ന് പറയാം. അതേ സമയം ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്തഅത്തുൽ അംരിഹി അല്ലാഹുക്ക് വഴിപ്പെടലോടുകൂടി അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ വിഷയം ഏതുപോലെ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർവഹിച്ച വിഷയമാണ് അവര് ചെയ്യുന്നതെന്നത് വലിയ ബഹുമാനം തന്നെ, വലിയ ആദരവ് തന്നെ. അതുകൊണ്ട് സ്വലാത്ത് പോലെ ബഹുമാനമുള്ള മറ്റൊന്നില്ല. അതുകൊണ്ടാണ് ഏത് അഅ്മാലുകളിലും ഏത് അഅ്മാലുകളും കബൂലാകാൻ നിയ്യത്ത് ലാസിമാണെങ്കിൽ, നിയ്യത്ത് നിർബന്ധമാണെങ്കിൽ സ്വലാത്തിന്റെ സ്വീകാര്യതക്ക് നിയ്യത്തിന്റെ പ്രശ്നമേ ഇല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹ് കൊടുത്ത വലിയ ഫളാണ് കേട്ടോ. ഇമാം ബുഖാരി റഹ്മഹുല്ലാ സ്വഹീൽ ബുഖാരിയുടെ തുടക്കത്തിൽ തന്നെ കൈഫ കാന ബദുൽ വഹീല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വഹീന്റെ തുടക്കം എങ്ങനെ എന്ന ഹെഡിങ്ങിൽ ആദ്യമായി കൊണ്ടുവന്ന ഹദീസ് അല്ലയോ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എന്താണത് പഠിപ്പിക്കുന്നത്? നിസ്കരിക്കാൻ, കുളിക്കാൻ, നോമ്പനുഷ്ഠിക്കാൻ, സക്കാത്ത് കൊടുക്കാൻ, ഹജ്ജ് ചെയ്യാൻ, ഉംറ നിർവഹിക്കാൻ, ഇങ്ങനെ ഏതേത് വിഷയങ്ങളുണ്ടോ മുഴുവത്തിന്റെയും സിഹത്തിന് മുഴുവനും സഹീഹാകാൻ, സ്വീകാര്യമാകാൻ നിയ്യത്ത് നിർബന്ധമാണ്, ലാസിമാണ്. എന്നാൽ നിയ്യത്തില്ലാതെ ഒരാൾ ലോകമാന്യത്തിന് വേണ്ടി ചൊല്ലിയാൽ പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തട്ടിക്കളയാത്ത വലിയ ബഹുമാനമുള്ള ഒന്ന്, അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകളാണ്. കാരണം വഅല്ലമക മാലം തകും തഅലം വകാന ഫളലുല്ലാഹി അലൈക അളീമാ. വലിയ സ്ഥാനത്തിന്റെ ഉടമയായ തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാണ് സ്വലാത്തു അലൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞില്ലേ, രോഗങ്ങൾ സുഖപ്പെട്ടു, പ്രശ്നങ്ങൾ പരിഹരിച്ചു, കാര്യങ്ങൾ അതാ എല്ലാം സാധിച്ചു കിട്ടി എന്ന് പറഞ്ഞില്ലേ? ഇത് വെറുതെ പറയുന്നതല്ല. സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് സദാ പരിഹരിക്കാത്ത കാര്യങ്ങളില്ല, തീരാത്ത ദുഃഖങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, വീടാത്ത കടങ്ങളില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവനെ ഭീതിപ്പെടുത്തുന്ന സമയം എപ്പോഴാണ്? ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് അറിയുമ്പോഴാണോ? അതെ, രണ്ട് കിഡ്നിയും തകർന്ന് ഡയാലിസ് പോലും നടക്കൂലെന്ന് പറഞ്ഞ്, ഡയാലിസ് ബ്ലോക്കാണ്, കിഡ്നി മാറ്റിവെക്കണമെന്ന റിപ്പോർട്ട് ഡോക്ടർമാരിൽ നിന്ന് അറിയുമ്പോഴാണോ മനസ്സ് തകരുന്നത്? ഏറ്റവും പേടിപ്പെടുത്തുന്ന സമയം അതാണോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം? അല്ല, അല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്ന സമയം അത് സകറാത്തിന്റെ ടൈമാണ് മുസ്ലിമീങ്ങളെ, മരണത്തിന്റെ വഖ്ത്താണ് കേട്ടോ. അതുകൊണ്ടാണ് ആ സമയം ചിന്തിച്ച്, മരണത്തിന്റെ സമയം ചിന്തിച്ച് മഹാന്മാർ കിടന്നിട്ട് ഉറങ്ങിയില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല, അവർക്ക് കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ല. എന്നാൽ സകറാത്തിന്റെ സമയം റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കണ്ട് വലിയ ബഹുമാനത്തോടെ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ
എന്ന് പറഞ്ഞ് തബസ്സുമിലായി കലിമ ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം ഉമ്മമാരുണ്ടോ? മുസ്ലിം സഹോദരന്മാരുണ്ടോ? റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളാണ് പറയുന്നത്, ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറാ. നിങ്ങളെ ദുനിയാവിൽ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മതിയല്ലോ. അതുകൊണ്ട് ആവുന്നത്ര സ്വലാത്ത് വർദ്ധിപ്പിക്കൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറക്കൂ. മഹാന്മാര് പറഞ്ഞതുപോലെ അമാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ ഏതാണ്? ഹുബ്ബുൻ നബീ വ മദ്ഹുഹു ഖൈറുൽ അമൽ. അമാലുകളിൽ ഏറ്റവും ബഹുമാനമുള്ള അമൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ഞാൻ പറഞ്ഞോട്ടെ, അള്ളാഹുവിന്റെ ഹബീബിനെ ഒരാള് സ്നേഹിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ കളവ് പറയാൻ പറ്റില്ല, ഐബത്ത് പറയാൻ പറ്റില്ല, ഫിത്തന ഉണ്ടാക്കാൻ പറ്റില്ല, ഫസാദ് ഉണ്ടാക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹികൾ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ കുറവാക്കാൻ പറ്റില്ല. അമ്പിയാക്കളുടെ അനന്തരക്കാരായ അതേ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ ആദരവ് പറഞ്ഞ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞു, അൽ ഉലമാ വറസത്തുൽ അംബിയാ, ഉലമാ ഉമ്മത്തിക അംബിയാ ഇബ്നീ ഇസ്രായീൽ. ഓ മുസ്ലിമീങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാരില്ലേ, തങ്ങന്മാരില്ലേ, ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട, അവരെ മനസ്സ് വേദനിപ്പിക്കണ്ട. കാരണം ഉപ്പാപ്പ് റസൂലുള്ളാഹിക്ക് സഹിക്കില്ല, അല്ലാഹുവിന്റെ റസൂലിന് സഹിക്കാത്തത് അല്ലാഹ് പൊറുക്കുമോ? ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം മെമ്പറാകരുത്. നിങ്ങൾ കള്ളു കുടിക്കണ്ട, കഞ്ചാവ് വലിക്കണ്ട, ഹാൻസ് വെക്കണ്ട, പാൻപരാഗ് ചവക്കണ്ട, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കണ്ട, മധു വെക്കണ്ട, അതെല്ലാം പൈശാചിക പ്രവർത്തനം ങ്ങളെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയില്ലയോ? അത്തരക്കാരിൽ നിന്ന് ഈമാൻ അല്ലാഹു മാറ്റിവെക്കുമെന്ന് പരിശുദ്ധരായ തങ്ങൾ പറഞ്ഞില്ലയോ? അവരായുസ് ചുരുക്കപ്പെടും, അഭിമാനം നഷ്ടപ്പെടുത്തും, മാരക രോഗത്തിന്റെ ഇരകളാക്കും. അങ്ങനെ തുടങ്ങി കടുകടുത്ത പരീക്ഷണം ദുനിയാവിൽ നിന്ന് പരീക്ഷിച്ച് ഖബറിലെ അദാബ് വലിയ ശക്തമായ അദാബാണ് കേട്ടോ. ഇത് വ്യഭിചാരം വർദ്ധിച്ച കാലഘട്ടമാണ്. മുസ്ലിം പെൺകുട്ടികൾ ആൺകുട്ടികൾ ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം സിന വർദ്ധിച്ച ലോകമല്ലയോ? വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ എല്ലാം നാട് നീളെ വ്യാപകമാണ്. മുസ്ലിം പെണ്ണതാ പരിഷ്കാരിയായിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർഖയും പർദയും ധരിച്ചിട്ട് ഒരു തോളിൽ ബാഗും മറുകയിൽ മൊബൈലും പിടിച്ച് അതേ ബ്യൂട്ടി പാർലറിൽ പോകുന്ന മുസ്ലിം പെണ്ണുങ്ങൾ എത്ര!
ഞാൻ പറയട്ടെ, എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന കർണാടകയിലെ പെണ്ണുങ്ങളോട് ഞാൻ പറയുന്നു, ഇല്ല ഇല്ല, അല്ലാഹു മാപ്പ് തരില്ല. കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന ഒരു പെണ്ണിനും അല്ലാ കടുകടുത്ത നിരക്ക് അവരെ ലഅനത്ത് ചെയ്തു പോയി. അവിടെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചു പോയി. ഇങ്ങനെ നീ മേക്കപ്പും ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർക്കയും പർദയും അതാ ധരിച്ചുകൊണ്ട് ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്ത് കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയാൽ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിം റഹ്മഹുല്ലാ സ്വഹീഹി മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സിൻഫാനി മിൻ അഹ്ലിനാർ എന്ന് പറഞ്ഞ് നരക വിഭാഗത്തിലെ പ്രധാനികളാണ് ഈ പരിഷ്കാരി പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഹദീസിന്റെ തുടക്കം. അങ്ങനെ പറഞ്ഞു 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 അതിന്റെ അവസാനം നമുക്ക് വായിക്കാൻ പറ്റും, ലാ യദ്ഖുലുൽ ജന്ന, ഈ പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗം അല്ലാഹ് മന ചെയ്തു കഴിഞ്ഞു, അവർക്ക് സ്വർഗപ്രവേശനമില്ല. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങൾ അറിയണം, ഇന്ന് ഈ സദസ്സിലും തൊപ്പി വെച്ച മുസ്ലിം ചെറുപ്പക്കാരൻ, ടവ്വല് കെട്ടിയ മുസ്ലിം ചെറുപ്പക്കാരൻ, നിന്റെ തൊപ്പിയും ടവ്വലും ഒന്ന് മാറ്റിയാൽ സുബ്ഹാനല്ലാഹ്, അവര് ഏത് ഭ്രാന്തമായ കോലമാണ് കെട്ടിയിട്ടുള്ളത്, ആരെയാണ് അനുകരിച്ചിട്ടുള്ളത്? മുസ്ലിം ചെറുപ്പക്കാരന്റെ തലമുടി കണ്ടാൽ മുൻവശം അതാ തൊപ്പി പോലെ മുൻവശം ഫ്രണ്ട് ഭാഗം പൊക്കിയിട്ട് ബാക്കില് സൈഡും ബാക്കൊക്കെ ചെറുതാക്കിയിട്ട് മുസ്ലിം ചെറുപ്പക്കാരനതാ മുടി ഇങ്ങനെ പരിഷ്കാരത്തിൽ കട്ട് ചെയ്യുന്നു, ഹെയർ സ്റ്റൈൽ. ഞാൻ പറയട്ടെ, ഇത് മുസൽമാന് പറ്റിയ കട്ടിംഗ് അല്ല, ഇത് അല്ലാഹു പൊരുത്തപ്പെട്ട കോലമല്ല. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തുൾപ്പെടെ സ്വാലിഹീങ്ങൾ മുഴുവനും അത്തരം മുടി കൊണ്ട് കളിക്കുന്ന പുരുഷന്മാരെ ശപിച്ചു കഴിഞ്ഞു, അവർക്ക് കടുത്ത നാശമാണ് കേട്ടോ. ചെറിയ രണ്ടും മൂന്നും വയസ്സുള്ള ആൺകുട്ടികളെ പോലും ഇന്നത്തെ പരിഷ്കാരികളായ മുസ്ലിം ഉമ്മമാർ ഈ രൂപേണ ഞാൻ പറഞ്ഞതുപോലെ സൈഡ് ഭാഗവും ബാക്കും ചെറുതാക്കി ഫ്രണ്ട് ഭാഗം ഉയർത്തിയിട്ട് മുടി കട്ട് ചെയ്തുകൊണ്ട് കളിച്ചുകൊണ്ട് കഥാ കളിപ്പിക്കുന്നു. ഇത് മുസൽമാന് പറ്റിയ കോലമല്ല, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് പറ്റില്ല, ഖുർആൻ അംഗീകരിക്കുന്നവർക്ക് പറ്റില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹികൾക്ക് പറ്റില്ല. അതുകൊണ്ട് റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാഹത്തിന്റെ മജ്ലിസിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തോ, മുസ്ലിം ചെറുപ്പക്കാരെ, ആരെങ്കിലും ഈ രൂപേണ മുടി കൊണ്ട് കളിച്ച ആളുകൾ ഉണ്ടെങ്കിൽ നാളെ തന്നെ ശരിയാക്കി തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങി റസൂലുള്ളാഹിനെ പിന്തുടർന്ന് ഈമാനോടെ ജീവിച്ചോ. ഒരു പലിശയും ലോണും ഇൻട്രസ്റ്റും വേണ്ട, കണ്ട സ്വന്തം കെട്ടിയ പുരുഷന്മാരോട് لو نفخ في الارض ما انبتت خضرا ആ പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പെങ്ങാനും ഈ ഭൂമി ലോകത്ത് വന്ന് ഊതിയാൽ പിന്നെ മാ അമ്പത്തത് ഹളിറോ, പച്ചയായ ഒരു സാധനവും പിന്നെ ഭൂമി ലോകത്ത് മുളക്കൂല. അത്രയും ശക്തമായ വിഷപ്പാമ്പ് ഉച്ചകൾ വന്ന് അതേ ശരിക്കും മലർന്നു കിടക്കാൻ പോലും വിശാലതയില്ലാത്ത ഖബറിൽ നീ വല്ലാതെ ഉച്ചിന്റെ കൊത്തുകൊണ്ട് വല്ലാതെ ഭീതിപ്പെടുമ്പോൾ വിഷമിക്കും ുദ്ധിമുട്ടുമ്പോൾ അവിടെ ഉമ്മനെ വിളിച്ചാൽ ഉമ്മ വരില്ല, ബാപ്പനെ വിളിച്ചാൽ ബാപ്പ എത്തൂല, ഒരു റെക്കമെൻഡും നടക്കൂല, ഒരാളുടെയും സഹായമില്ല. അവിടെ സഹായത്തിന് വേണ്ടി അല്ലാഹ് ചുമതലപ്പെടുത്തിയ നേതാവ് ഒരേ ഒരു നേതാവേ ഉള്ളൂ, അവരാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി.
സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിടുത്തം നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും കിട്ടണോ? അവിടുത്തെ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ആഗ്രഹമുണ്ടോ? അർശിന്റെ തണൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? തങ്ങളെ കൂടെ സ്വർഗത്തിൽ ചാൻസ് കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഇഹ്റാം സ്റ്റോപ്പ് ചെയ്യൂ, തഖ്വയിലായി ജീവിക്കൂ, വറഇലായി സൂക്ഷ്മതയിൽ ജീവിക്കൂ. അല്ലാഹുവിന്റെ കൽപ്പനകൾ മുഴുവനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ. തങ്ങളെ സ്നേഹിച്ച് അങ്ങനെ ഒരു മുസ്ലിമിന് ജീവിക്കാൻ കഴിഞ്ഞാൽ ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു, അവിടുന്ന് പറഞ്ഞതുപോലെ മൻ അതഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബ. ആ നിലക്ക് ഒരു മുസ്ലിം ജീവിച്ചു കഴിഞ്ഞാൽ അവർ സ്വർഗത്തിന്റെ അഹലുകാരാണ്. അതിനെതിരെ ആര് ജീവിക്കുന്നോ അവരാണ് നരകത്തിന്റെ കക്ഷികൾ, അവരാണ് നരകത്തിന്റെ അഹലുകാർ. റബ്ബേ, ഞങ്ങളെ ജീവിതത്തിൽ എത്ര വലിയ തെറ്റുകുറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും പരിശുദ്ധ റജബിന്റെ പോലീസ് കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നിന്റെ വലിയ ഫളൽ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കണമല്ലോ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലോ. ദോഷങ്ങൾ കാരണം പരീക്ഷണങ്ങൾ നൽകല്ല അല്ലോ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും ഞങ്ങൾക്ക് ഏറ്റി ഏറ്റി തരണം അല്ലോ. വ്യാപകമായി ക്യാൻസർ പരക്കേ, ക്യാൻസർ പരക്കേ, എല്ലാ സ്ഥലത്തും ക്യാൻസറാണ്. സാധുവായ ഞാൻ എൻ്റെ നാട്ടിൽ കടാമ്പുഴയിൽ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഞാൻ എൻ്റെ നാട്ടിലുണ്ടാകുമ്പോൾ രാവിലെ സുബഹി മുതൽ രാത്രി പാതിരാത്രി ഒരു മണിക്കും രണ്ടു മണിക്കൊക്കെ ആളുകൾ വന്ന് ക്യൂ നിന്ന് പിറ്റേ ദിവസം രാത്രി 10 മണിവരെ ഓരോ നാളും 10,000-ത്തോളം ആള് ഓരോ നാളിലും അവിടെ വരും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലി ഇങ്ങനെ മന്ത്രിച്ചൂതി കൊടുക്കും. അങ്ങനെ വരുന്ന ആളുകളിൽ എത്രയോ ആംബുലൻസുകൾ വരാറുണ്ട് ദിവസവും. ഓരോ ആംബുലൻസിലും മൂക്കിലും മൂത്രത്തിലൊക്കെ പൈപ്പിട്ട് വിസർജ്യം ബ്ലോക്ക് ആയിട്ട് വയറ്റത്ത് ഹോൾസ് കുത്തി പാക്ക് ചെയ്ത അവസ്ഥയിൽ വരെ കണ്ണു തുറക്കാൻ കഴിയാതെ സ്വകാര്യ അവയവത്തിൽ ക്യാൻസർ പിടിപെട്ട് വിഷമിക്കുന്ന എത്രയോ രോഗികളെ കാണാറുണ്ട്. നീ ശിഫ നൽകണം അല്ലോ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനേ. ഇൻഷാല്ലാ, ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ഈ കട്ടപ്പാടിയിൽ നിന്ന് ബായാറ് സ്വലാത്തിലേക്ക് വർഷങ്ങളായി വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഉണ്ട്. അതുകൊണ്ട് ആ പ്രവർത്തകരോടുള്ള വലിയ സ്നേഹവും അത് പ്രകടിപ്പിച്ചുകൊണ്ടാണ് സാധുവായ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നത്. എനിക്കിന്ന് നല്ല തിരക്കുകളും മറ്റൊരുപാട് വിഷയങ്ങളുണ്ട്. ഇന്നലെ മലപ്പുറം ജില്ലയിലെ പരിപാടി, ഒതുക്കങ്ങൾ പരിപാടി കഴിഞ്ഞിട്ടാണ്, ഇഹ്യാ സുന്നയുടെ അടുത്തുള്ള ആ ഭാഗത്തെ പരിപാടി കഴിഞ്ഞിട്ടാണ് ഇന്ന് പുലർച്ചെ സുബഹിക്ക് ഞാൻ ബായാറിലെത്തിയത്. അങ്ങനെ നല്ല ക്ഷീണവും വിഷമമൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് കൂടുതലായിട്ടൊന്നും പറയാതെ നിങ്ങളെല്ലാവരും April 20 ബായാറ് സ്വലാത്ത്, April 20 വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രി. ഇൻഷാ അല്ലാഹ് എല്ലാവരും നേരത്തെ സ്വലാത്തിനെത്തണം. ബായാറ് സ്വലാത്ത് പോലെ എന്റെ നാട്ടിൽ നടക്കുന്ന സ്വലാത്ത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത്, അത് April 2 April 2 തിങ്കളാഴ്ച അസ്തമിച്ച ചൊവ്വാഴ്ച രാത്രി. ആ മഹത്തായ മജ്ലിസിലും സൗകര്യപ്പെടുന്ന ആളുകൾക്ക് വരാമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഈ സംഘാടകരോട് പറയുന്നു, നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നരുത്. ഒരു പക്ഷേ നിങ്ങൾ ഭക്ഷണം ഏതെങ്കിലും വീട്ടിൽ റെഡിയാക്കിയിട്ടുണ്ടാകും. ഈ ഭക്ഷണത്തിന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞ വലിയ പ്രയാസമാണ്. കാരണം
പരിപാടിയിൽ വന്ന് സ്റ്റേജിൽ വന്ന് പ്രസംഗിച്ചതുമായിരുന്നു. നല്ല സന്തോഷത്തോടെ ഇറങ്ങുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി ഏതെങ്കിലും ഉള്ളന്റെ പോക്കറ്റിലോട് ഉള്ളന്റെ ഉള്ളിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ആകെ ആദാബാക്കി. എന്നിട്ട് സംഘാടകർ പറയും അവരാഗ്രഹമാണ് അങ്ങേയറ്റത്തെ, നമ്മൾ ആദാബാക്കിയിട്ട് അങ്ങനെ ആഗ്രഹം സാധിപ്പിക്കല്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അങ്ങനെ പറയല്ല, ഇന്ന് എനിക്ക് ഭക്ഷണത്തിന് വീട്ടിലേക്ക് വരാൻ എനിക്ക് പ്രയാസമുണ്ട്. നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നരുത്. ആ ഭക്ഷണം ഉണ്ടാക്കിയ വീട്ടുകാർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈർ നൽകട്ടെ, അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ഇനി അതിന്റെ പേരിൽ സംഘാടകരോട് ഞാൻ ഒരു വിഷമം പ്രകടിപ്പിക്കരുത്. അതിനു വേണ്ടിയാണ് ഞാൻ പരസ്യമായിട്ട് പറയുന്നത്. ഇൻഷാ അല്ലാ, ഇവിടെ പറഞ്ഞ പള്ളിയുടെ എൻമീറ്ററിന്റെ കാര്യം, അത് നിങ്ങളെല്ലാവരും ഏകദേശം 450,000 രൂപ അതിന് ചെലവ് വരും. അപ്പൊ ആ മഹത്തായ സംരംഭത്തിലേക്കും നിങ്ങളൊക്കെ ആവുന്ന നിലക്ക്, ഇവിടെയുള്ള സംഘാടകർ ചോദിക്കുമ്പോൾ നിങ്ങളത് ആകുന്ന നിലക്ക്, ആവുന്ന നിലക്ക് നിങ്ങളത് ഏറ്റെടുത്ത് സഹകരിച്ചു കൊടുക്കണം എന്ന് ഒന്നുകൂടെ പറഞ്ഞ് ഞാനൊരു ബർക്കത്തിന് വേണ്ടി തുടക്കം ഒരു 10,000 രൂപ അതിനു വേണ്ടി തരാൻ പറ്റിയ ഒരാള് ഈ സദസ്സിലുണ്ടെങ്കിൽ ഒരു 10,000 രൂപ ഈ പള്ളിയിലേക്ക് വാങ്ങുന്ന എൻവേറ്ററിന് വേണ്ടി തരാൻ പറ്റുന്ന ഒരാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നീ അവരെ ഏറ്റെടുക്കണം. റഹ്മാനെ ഒരാള് ആരുണ്ട്? ഒറ്റ ബാക്കി പിന്നെ ആര് പറയും? സ്റ്റേജിലോ സദസ്സിലോ ആരാണ് പറയാനുള്ളത്? പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് എണീറ്റ് വരാം. എല്ലാവരും പുരുഷന്മാർക്ക് അടുത്ത് വരാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين. الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، انت كما اثنيت على نفسك فلك الحمد حتى ترى الله. يا صلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعذنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين، إنك حميد مجيد. يا كريم يا الله، يا رحمن يا الله، يا رحيم يا الله، إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റഹ്മാന്. അവിടത്തോടുള്ള ഇഷ്ക് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ.
റഹ്മാനെ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലോ. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും പരിശുദ്ധ റജബിന്റെ പോരിശ കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ ബഹുമാനം കൊണ്ട് നിന്റെ ഫളൽ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബെ, ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലോ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനെ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലോ. മുഴുവൻ സ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനെ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ് നവ്വർ ഖുലൂബനാ ബിനൂരി മഅരിഫതിക വഹിദായതിക വംലാ ഖുലൂബനാ ബിമഹബ്ബതിക വമഹബ്ബതി ഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ർ കൊണ്ട് ഖൽബ് ഹയാതാക്കണം അല്ലാഹ്, ഈമാനേറ്റി തരണം അല്ലാഹ്, തഖ്വയേറ്റി തരണം അല്ലാഹ്, നാഫി ആൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅയേറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. എന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ മഹത്തായ പരിപാടിയിലെ ഇന്നലെയും ഇന്നുമായിട്ടുള്ള പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് സംഘാടകരും വളണ്ടിയർമാരും സഹകരിച്ചവരും ദ്വാരക്കാൻ ഏൽപ്പിച്ചവരും പ്രത്യേകിച്ച് ഇവിടെ എത്തിയ ആളുകൾ ഉൾപ്പെടെ ബായാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങളുടെ സഹകാരികളായ ലോകമെമ്പാടുമുള്ള അഹ്ലു സുന്നയുടെ സ്നേഹികളായ ഞങ്ങളെ പ്രിയപ്പെട്ട ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റബ്ബേ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, എല്ലാ കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാഹ്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാഹ്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാഹ്, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നനെ മൗത്താക്കല്ല അല്ലാഹ്, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാത്ത സകലർക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ.
ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തല്ലിമുകൾക്ക് പരീക്ഷകളിൽ പഠനത്തിൽ ഉയർച്ചയും വിജയവും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം അല്ലാ. സകല സിഹറും ഞങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് അഹലുകാരിൽ നിന്ന് നൽകിയതിൽ നിന്ന് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. ഐന് നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സകല ശത്രുക്കളെ ശറിലൊന്നും രക്ഷപ്പെടുത്തണം അല്ലാ. നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. അർഹമർ റഹീമായ അല്ലാ, ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. കല്യാണ പ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ സീത ഒരാൾ സീത പോണു.